എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അർജുൻ മാധവൻ. രണ്ട് മൂന്ന് മണിക്കൂർ മുൻപാണ് ഞാൻ ഈ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിലിങ്ങനെയാണ്, അതായത് ശബരിമലയിൽ ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആരും അങ്ങോട്ടേക്ക് വരേണ്ടതില്ല. നിലവിൽ ശബരിമലയിൽ എന്താണോ സ്റ്റാറ്റസ്കോ അത് അതുപോലെ തന്നെ തുടർന്നിട്ടുള്ള ദർശനം മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ എന്നൊരു ഇൻസ്ട്രക്ഷൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരള സർക്കാർ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് 2 വർഷം മുമ്പ് കേരളത്തിൽ നടന്നിട്ടുള്ള ആ വലിയ പ്രക്ഷോഭത്തിന്, ആ വലിയ പ്രതിഷേധത്തിന്, ആയിരക്കണക്കിന് അമ്മമാർ തെരുവിലിറങ്ങിയ ആ പ്രതിഷേധത്തിന് ഞാനെന്നല്ല കേരളത്തിലെ ഒരു മനുഷ്യനും മറക്കാൻ സാധ്യതയില്ല. അതിനെ നമുക്ക് എല്ലാവർക്കും ഓർമ്മ. ഒരു പക്ഷേ എൻ്റെ വീഡിയോകൾ, അന്ന് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകൾ ഇന്നും ഓർത്തു വെച്ചുകൊണ്ട് ശബരിമല സമയത്ത് അർജുൻ പറഞ്ഞ വീഡിയോകൾ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കേരളം കണ്ടത് അന്ന് ഭരണപക്ഷത്തു നിന്നുമുള്ള ഒരു ധാർഷ്ട്യം തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ നിന്നും ഇങ്ങനെയൊരു വിധി വരുന്നു, അതൊരു ഡയറക്ഷണലായിട്ടുള്ള ഒരു വിധിയായിരുന്നു. ഡേറ്റ് ഒന്നും വെച്ചിട്ടില്ല, ഇത്രാം തീയതിക്കുള്ളിൽ ആളുകളെ ശബരിമല കയറ്റിക്കോളണമെന്ന് ഡേറ്റ് ഒന്നും വെച്ചിട്ടില്ല. പക്ഷേ സർക്കാർ വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നു, ഈ പ്രാവശ്യം തന്നെ ഞങ്ങൾ യുവതികളെ മല ചവിട്ടിപ്പിച്ചിരിക്കും എന്നൊരു തീരുമാനം സർക്കാർ പ്രഖ്യാപിക്കുന്നു. വരുന്ന ആളുകൾക്ക് ഞങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന് പറയുന്നു. റഹന ഫാത്തിമ, കനകദുർഗ, ബിന്ദു അമ്മണി തുടങ്ങിയ ആളുകളെ പ്രൊട്ടക്ഷനോടുകൂടി ശബരിമല കയറ്റാൻ ശ്രമിക്കുന്നു. വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടാകുന്നു. അതിൽ നിന്നും സർക്കാർ പിന്മാറുന്നു. പിന്നീട് അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വരെ മനീതി സംഘത്തിനെ വരെ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ഒളിച്ചു കടത്തി മല കയറ്റുവാനുള്ള ശ്രമം നടത്തുന്നു. അതിനെല്ലാം ശേഷം കേരള പോലീസിന്റെ ഒത്താശയോടുകൂടി രണ്ടാളുകളെ ശബരിമല ചവിട്ടിക്കുന്നു. അതാണ് ഒന്നാമത്തെ ഫേസ്. അത് കഴിഞ്ഞ് കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആദ്യത്തെ രണ്ടാളുകൾ മല കയറിയപ്പോൾ നിങ്ങൾ ഹർത്താൽ നടത്തിയല്ലോ, ഇപ്പോൾ ഒരു യുവതി കൂടി കയറി എന്ന് വാർത്ത വരുന്നുണ്ട്, നിങ്ങൾ എന്താ ഹർത്താൽ നടത്തുന്നില്ലേ? ആ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഒരുപക്ഷെ അന്ന് കൂടുതൽ പ്രക്ഷോഭവും പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ടായിരുന്നത് കോടതി വിധിയുടെ പേരിൽ മാത്രമായിരുന്നില്ല, ആ കോടതി വിധിയുടെ പേരിൽ കേരളത്തിലെ സർക്കാർ എടുത്തിട്ടുള്ള നിലപാടുകൾക്കെതിരെയായിരുന്നു അന്ന് കേരളത്തിലെ ജനങ്ങൾ, അമ്മമാരുൾപ്പെടെ, പ്രായമായ അമ്മമാരുൾപ്പെടെ അന്ന് പ്രതികരിച്ചത്, പ്രതിഷേധിച്ചത്, അന്ന് തെരുവിലേക്ക് ഇറങ്ങിയത് നിങ്ങളെടുത്ത നിലപാടുകളുടെ പേരിലായിരുന്നു. അല്ലാതെ കോടതി വിധി ഒന്നുകൊണ്ട് മാത്രമോ, ആ ഡയറക്ഷനായിട്ടുള്ള ആ വിധി കോടതിയിൽ നിന്ന് വന്നതുകൊണ്ടോ മാത്രമായിരുന്നില്ല, കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രാവശ്യം തന്നെ ഞങ്ങൾ സ്ത്രീകളെ ശബരിമലയ്ക്ക് കയറ്റും എന്ന് നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ടായിരുന്നു ആദ്യത്തെ ഒരു പ്രതിഷേധം കാര്യമായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു കൂട്ടായ്മ നിങ്ങൾ ഉണ്ടാക്കി. ഇപ്പൊ ആ കൂട്ടായ്മ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന് പറഞ്ഞ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു. അവരുടെ ഒത്താശയോടുകൂടി നിങ്ങൾ ആളുകളെ ഒളിച്ചു കടത്തി അവിടെ വരെ എത്തിക്കുന്നു. കേരള പോലീസിന്റെ അകമ്പടിയോടുകൂടി, അല്ലെങ്കിൽ അവരുടെ ഒത്താശയോടുകൂടി നിങ്ങൾ അവരെ മല ചവിട്ടുവാനുള്ള കാര്യങ്ങൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെയൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ കേരളം വളരെ പ്രക്ഷുബ്ധമായി പ്രതികരിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ കേരളം ഇതുവരെ അത്തരത്തിലൊരു തീവ്രമായ ഒരു സമരം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് എനിക്ക് ഇന്നും ഓർമ്മയുള്ള മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്ന് ഒരു ഉദ്ഘാടനത്തിന് പോയി. അപ്പോ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും സ്വാമിയെ ശരണമയ്യപ്പ വിളി വന്നപ്പോ അദ്ദേഹം അന്ന് പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ജനങ്ങൾ ചാപ്പ കുത്തുന്നത് എന്നായിരുന്നു. 4 വോട്ടിന് വേണ്ടി ഞങ്ങൾ നിലപാട് മാറ്റില്ല എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് നമുക്ക് കേരളത്തിലുണ്ട്. അതിനപ്പുറത്തേക്ക് അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ നേതാവ് നമ്മളുടെ കേരളത്തിലുണ്ട്. അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രസ്താവനകൾ, തന്ത്രി കുടുംബത്തെ അധിക്ഷേപിക്കുന്നു, പന്തളം രാജകൊട്ടാരത്തിനെ അധിക്ഷേപിക്കുന്നു, ആളുകൾ വന്നിട്ട് പറയുന്നു നവോത്ഥാനങ്ങളെല്ലാം ഇങ്ങനെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ന് വരെ ഇല്ലാത്ത വിധം 19-1 പരാജയപ്പെട്ടു. അതിനുശേഷം ഇതേ ആളുകൾ നിന്ന നിൽപ്പിൽ മലക്കം പറഞ്ഞു, നിന്ന നിൽപ്പിൽ നിലപാട് മാറ്റി. നിങ്ങൾ ഇനി അവധാനതയോടുകൂടി മാത്രമേ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഇനിയൊരു നടപടിയുടെ ആവശ്യമില്ല, അവിടെ സ്ത്രീകൾ കയറേണ്ടതില്ല എന്ന നിലപാട് നിങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ ആ നിലപാട് മാറ്റുന്നു.
നവോത്ഥാനമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് കേരളത്തിലെ ചില താല്പര്യമുള്ള ചില സംഘടനകളെയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ വനിതാ മതിൽ തീർത്തു. അതിന്റെ പേരിൽ അത് കോടതിക്ക് മുൻപിൽ പ്രസന്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ മല ചവിട്ടാൻ താല്പര്യമുള്ള യുവതികളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് വനിതാ മതിൽ തീർത്തത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ വനിതാ മതിലിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. 50 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട്, അതും സർക്കാർ ഫണ്ടിൽ നിന്നും ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ പിന്നെ വനിതാ മതിൽ തീർത്തു. വനിതാ മതിൽ തീർത്തു, നിങ്ങൾ നവോത്ഥാന സമിതി രൂപീകരിച്ചു. അതിനുശേഷം ഒരു നവോത്ഥാനവും ഇല്ല, ആ രൂപീകരിച്ച സമിതിയുടെ പ്രവർത്തനങ്ങളും ഇല്ല, എന്തൊക്കെയാണ് നടന്നതൊന്നും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ ആർക്കും കയറ്റാൻ താല്പര്യവും ഇല്ല. കയറണ്ടായെന്ന് സർക്കാർ തന്നെ 2 വർഷത്തിനിപ്പുറത്തേക്ക് പ്രഖ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുകയാണ് ഇനി നിലവിലുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോയാൽ മതിയെന്ന്. ഈ ഒരു അവധാനത അന്ന് കാണിച്ചിരുന്നുവെങ്കിൽ കേരളം കത്തുമായിരുന്നു. ഈ ഒരു അവധാനത അന്ന് കാണിച്ചിരുന്നുവെങ്കിൽ കേരളം ഇങ്ങനെ പിന്നെ പ്രക്ഷുബ്ധമാവുമായിരുന്നു. പ്രായമായ അമ്മമാർ പോലും അങ്ങ് തെരുവിലിറങ്ങേണ്ട അവസ്ഥ ഉണ്ടാവുമായിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു വിധി വന്നു ഓക്കെയാണ്, പക്ഷെ അതിനോട് കുറച്ചുകൂടി സംയമനത്തോടുകൂടി സർക്കാർ പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത്ര പ്രക്ഷോഭം ഉണ്ടാവില്ല. പക്ഷെ വിശ്വാസികളെ, വിശ്വാസത്തെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ എല്ലാം നമ്മൾ ഒറ്റയടിക്ക് മാറ്റിമറിക്കും. അവരെ ഒരു തരത്തിലും കണക്കിലെടുത്തില്ല, വിലക്കെടുത്തില്ല. അവരെ പിന്നെ അവരുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ സംയോജിപ്പിക്കാൻ ശ്രമിച്ചില്ല, അവരുമായി ചർച്ചകൾ നടത്തിയില്ല, ഒന്നുമില്ല. ഇത്രാം തീയതിക്കുള്ളിൽ ഞങ്ങൾ യുവതികളെ കയറ്റിയിരിക്കും, അതിന് കേരള പോലീസ് സഹായിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ കൃത്യമായി പ്രൊട്ടക്ഷൻ കൊടുത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അത് വലിയ എന്തോ കാര്യമാണെന്നുള്ള രീതിയിൽ അത് വെച്ച് ഊറ്റം കൊള്ളുന്നു, അത്തരത്തിൽ പ്രചാരണങ്ങൾ നടത്തുന്നു. ഒടുവിൽ 2 വർഷത്തിനിപ്പുറത്തേക്ക് നിങ്ങൾ തന്നെ നിലപാടുകൾ മാറ്റുന്നു. അന്ന് എന്തിനായിരുന്നു നിങ്ങൾ ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്? അന്ന് എന്തിനായിരുന്നു നിങ്ങൾ ആളുകളെ തെരുവിലിട്ട് അടിച്ചത്? അന്ന് എന്തിനായിരുന്നു നിങ്ങൾ ഒരുപാട് പാവപ്പെട്ട ആളുകളെ അവിടെ ശരണം വിളിച്ചു എന്നുള്ളതിന്റെ പേരിൽ പോലും അറസ്റ്റ് ചെയ്യുകയും നിരവധി പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും ഒക്കെ? അന്ന് എന്തിനായിരുന്നു അത്? ഇപ്പോഴൊന്നും ഒരു പുനർവിചിന്തനം നടത്തണം. സർക്കാരിന്റെ സൈറ്റിൽ തന്നെ ഇപ്പൊ നിലവിലുള്ളതെല്ലാം തുടർന്നാൽ മതി, ഇനി മറ്റാരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് 2 വർഷത്തിനിപ്പുറം മാറ്റി പറയുമ്പം അത് കേരളത്തിലെ സാമൂഹ്യ സാഹചര്യം മനസ്സിലാകാൻ വൈകിപ്പോയതിന്റെ പേരിലാണോ, അതോ അപക്വമായ നിലപാടുകൾ ഒരു പ്രസ്ഥാനത്തിനെ പോലും ചിലപ്പോൾ ഇല്ലായ്മ ചെയ്തേക്കാം എന്ന ഉൾഭയത്തിന്റെ പേരിലാണോ എന്ന് വ്യക്തമാക്കേണ്ടത് അതാത് ആളുകളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു സോ മച്ച്.